ഞാൻ വിത്തിട്ട് കൃഷി ചെയ്ത് വളം നൽകി ഒരു ചെടി വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഫലമെടുക്കാൻ ഒരുപാട് ക്ലേശമുണ്ട്. അതെ, എൻ്റെ പറമ്പിൽ പടുകുരുപ്പയായി, അതായത് ഞാൻ വിത്തിടാതെ വളർന്നു വന്ന ഒരു കുമ്പളത്തിൽ, ഒരു പാവലിൽ കാപിടിച്ചാൽ അതിൽ കീടങ്ങൾ ആക്രമിക്കുന്നത് കുറവാണ്. അതിലുണ്ടാകുന്ന കായ ഞാൻ വളം നൽകിയിട്ടല്ല, ഞാൻ വിത്ത് കുഴിച്ചിട്ടിട്ടല്ല, ഞാൻ അതിനെ പരിചരിക്കാൻ പന്തലിട്ട് കൊടുത്തിട്ടല്ല, ഞാൻ എല്ലാ ദിവസവും ചെന്ന് അതിൻ്റെ ചോട്ടിൽ ചെന്ന് ശുശ്രൂഷിച്ചിട്ടല്ല. അതിൽ നിന്നൊരെണ്ണം പറിക്കുമ്പോഴുള്ള സ്വാദ് ഞാനീ ഉണ്ടാക്കിയതിനില്ല. ഇതറിയാത്ത ആരാ ഉള്ളത്? ഇത് അനുഭവമാണ്. അനുഭവം ശാസ്ത്രമാണെങ്കിൽ ഇത് ശാസ്ത്രമാണ്. ഏതെങ്കിലും നമ്മൂന ഭാഷയിൽ, ആംഗലേയ ഭാഷയിലോ ലറ്റിൻ ഭാഷയിലോ സംസ്കൃതത്തിലോ പ്രൗഢമായ മലയാളത്തിലോ വ്യാകരണബദ്ധമായി ആരെങ്കിലും എഴുതി വെച്ചാൽ അത് ഏത് തെറ്റായിരുന്നാലും ശാസ്ത്രമാണെങ്കിൽ ഇത് ശാസ്ത്രമല്ല. ശാസ്ത്രമെന്ന് പറയുന്നത് ഇന്ന് അനുഭവമല്ല, എങ്ങനെ എഴുതി വെച്ചു എന്നുള്ളതാണ് ശാസ്ത്രം. മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, മറ്റുള്ള ഒരാൾക്ക് അനുഭവമില്ലാത്ത കാര്യം, പഠിച്ചാലും അനുഭവത്തിൽ വരില്ലാത്തത്, സാങ്കേതിക ജടിലമായ ഭാഷയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ശാസ്ത്രമെന്ന് അധപ്പതിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനു പകരം അനുഭവത്തെയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അനുഭവത്തെ ആസ്പദമാക്കി അറിവ്, പ്രാണൻ, അന്നം, അറിവിനെയും പ്രാണനെയും അന്നത്തെയും ചേർത്ത് വെച്ച് അതിൻ്റെ സനാതനമായ അറിവ് പരയും, മാറുന്ന അറിവ് അപരയുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യും. ഈ ചേർച്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ബോധ്യമാവുകയും ചെയ്യും. ശരിയാണ്. അങ്ങനൊരു അവബോധത്തിന് ശ്രമിക്കേണ്ടതാണ്.